യൂറോപ്പ ലീഗിൽ ആദ്യ ജയം നേടി തിരിച്ചെത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാത്തിരുന്നത് ഭക്ഷ്യവിഷബാധ. ടീമിലെ 12 താരങ്ങൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. മോൾഡോവയിലാണ് യുണൈറ്റഡ് എഫ്സി ഷെരീഫിനെ നേരിട്ടത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സീസണിലെ ആദ്യ ഗോൾ നേടിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു യുണൈറ്റഡിന്റെ ജയം. ജേഡൻ സാഞ്ചോ ആയിരുന്നു മറ്റൊരു സ്കോറർ. ആദ്യ മത്സരത്തിൽ റയൽ സൊസിഡാഡിനെതിരെ തോറ്റതിനാൽ യുണൈറ്റഡിന് ഈ ജയം അനിവാര്യമായിരുന്നു. ഇതിനുശേഷം ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തിയപ്പോഴാണ് താരങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങളായ ദി സണ്ണും ദി മിററും റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മറ്റ് യൂറോപ്യൻ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട്. മോൾഡോവയിൽ നിന്ന് സ്വകാര്യ ജെറ്റിലാണ് യുണൈറ്റഡ് താരങ്ങൾ തിരികെ എത്തിയത്. ഇതിനുശേഷം ഭക്ഷ്യവിഷബാധയേറ്റ 12 താരങ്ങൾ ആരൊക്കെയെന്ന് വ്യക്തമായിട്ടില്ല. വിമാനത്തിൽ നിന്നാണ് വിഷബാധയേറ്റതെന്ന് സംശയിക്കുന്നുണ്ട്. ഇതിനുശേഷം നടന്ന പരിശീലന സെഷനിലും എല്ലാ താരങ്ങളും പങ്കെടുത്തിരുന്നില്ല. ഈ ദിവസങ്ങളിൽ മത്സരമില്ലാതിരുന്നത് യുണൈറ്റഡിന് അനുഗ്രഹമായി. ലീഡ്സ് യുണൈറ്റഡുമായി നിശ്ചയിച്ചിരുന്ന മത്സരം എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. ദേശീയ ടീമുകൾക്ക് മത്സരമുള്ളതിനാൽ 2 ആഴ്ച യൂറോപ്യൻ ലീഗുകളിൽ മത്സരമുണ്ടാവില്ല. 1 ഒക്ടോബർ പ്രീമിയർ ലീഗിൽ മത്സരങ്ങൾ പുനരാരംഭിക്കും. 2 ഒക്ടോബർ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായാണ് യുണൈറ്റഡിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.